ഏവർക്കും സുഭാഷ്. മാത്സ് ക്ലാസ് സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടു ക്രിസ്മസ് എക്സാമിന് മാത്തമാറ്റിക്സിന് എവിടം തൊട്ട് എവിടം വരെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ തരിക. ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ ടോപ്പിക്സുകൾ. മറ്റുള്ള സബ്ജക്റ്റുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ അതിൻ്റേതായിട്ടുള്ള കൺസേൺ ടീച്ചേഴ്സിന് മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളതുകൊണ്ട് മാത്സിൻ്റെ കാര്യം കൃത്യമായിട്ടായിരിക്കും തരുന്നത്. കുട്ടികൾക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്, ഏത് പഠിക്കണം, എവിടം വരെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ടീച്ചേഴ്സിന് പോലും ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. പിന്നെ കുട്ടികളുടെ കാര്യം പറയണോ? പക്ഷേ എന്നാലും നമുക്ക് ഏകദേശം നല്ല രീതിയിൽ കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയായിരിക്കും, തുടക്കം തൊട്ട് പഠിക്കണം, മീൻസ് ഫസ്റ്റ് ടെസ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പഠിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ സെക്കൻഡ് ടെസ്റ്റിൽ എവിടം വരെ പഠിച്ച് നിർത്തണം എന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ള ഒരു മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചത് അത്രയും നല്ലപോലെ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സും പറയുന്നത് പഠിപ്പിക്കുന്ന അത്രയും അങ്ങോട്ട് എഴുതുക. കൃത്യമായിട്ട് ഇപ്പോൾ അതേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഏതൊക്കെയാണ് സാധാരണ ഒരു ടോപ്പിക്സ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാറുള്ളതെന്ന് ചോദിച്ചാൽ, നവംബർ മാസം വരെ നമുക്ക് സ്കൂൾ കലണ്ടറുണ്ട്. കുട്ടികൾക്ക് ടീച്ചേഴ്സിന് പഠിപ്പിക്കേണ്ട ടോപ്പിക്സുകൾ ഓരോ മന്തും എവിടം വരെ തീർക്കണം എന്നുള്ളതുണ്ട്. അതും പ്രകാരമാണെങ്കിൽ മാത്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിച്ചു പോവും. ആക്ച്വലി പ്രോബബിലിറ്റി ഒഴിച്ച് മറ്റുള്ളതെല്ലാം പഠിക്കണം എന്നുള്ളതാണ് സാധാരണ വരുന്നത്. എന്തായാലും അത് ഒരിക്കലും എങ്ങും നമുക്ക് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് കണ്ടീഷനിൽ തീർക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് സെക്കൻഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അങ്ങനെ വരുമ്പോൾ വെക്റ്റർ വരെയെങ്കിലും നിങ്ങൾ പറ്റുന്നെങ്കിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. മറ്റുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാതിരിക്കുക, കാരണം എന്തായാലും അവിടോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടം വരെ തന്നെ വരാറില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം നമുക്കൊരു വെക്റ്റർ വരെ നിങ്ങൾ നല്ല രീതിയിൽ കൂടെ പഠിക്കുക. മറ്റുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കുക വേണ്ട, കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെ രീതിയിൽ കൂടെ ഇപ്പോൾ പഠിച്ചതിനുള്ളിൽ നിന്നും മാക്സിമം മാർക്ക് വാങ്ങാൻ പറ്റി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ല രീതിയിൽ കൂടെ അറിയാൻ പറ്റുന്നത്. സെക്കൻഡ് ടെക്സ്റ്റ് കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കൂടുതൽ ധാരണയില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് 6 ചാപ്റ്റേഴ്സും സെക്കൻഡ് ടെക്സ്റ്റിൽ നമുക്ക് വരുന്നത് വെക്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ആപ്ലിക്കേഷൻസ്, 4 ചാപ്റ്റർ. അങ്ങനെ 10 ചാപ്റ്ററോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ, പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റുന്ന പോലെ തന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് മാത്രം മാക്സിമം നല്ലവരെ പഠിക്കുക, വെക്ടറും പഠിക്കുക, ഇൻ്റഗ്രേഷനിലൂടെ കുറച്ചൊക്കെ പറ്റുന്നെങ്കിൽ അതുകൊണ്ട് നിർത്തുക. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലോ ഡിഫറൻഷ്യൽ ഇക്വേഷനോ നോക്കുകയോ വേണ്ട, നമുക്കിപ്പോഴതേ പറ്റുള്ളൂ. നിങ്ങളതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് പഠിക്കണം പറ്റുന്ന പോലും പഠിക്കാതിരിക്കല്ലേ. പഠിക്കാൻ പറ്റുന്നത് മാക്സിമം നല്ല രീതിയിൽ കൂടെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്നും പഠിക്കാൻ പറ്റുന്നത് മാക്സിമം പഠിക്കുക. അതിനുള്ളിൽ നിന്ന് നമുക്ക് മെട്രിസസ് പഠിക്കാം, ഡിറ്റർമിൻസ് പഠിക്കാം, പിന്നെ കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷൻ കുഴപ്പമില്ല, ഇൻവേഴ്സും പഠിക്കാൻ പറ്റും ഇല്ലേ. ആ 4 ചാപ്റ്റേഴ്സിനെ നല്ല രീതിയിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുഴപ്പമില്ല. പിന്നെ ഈ റിലേഷൻസ്, ഒരു റിലേഷനും ഇല്ലാതെ കിടക്കുകയാണ്, ഒരാൾ പോലും തൊട്ടിട്ടില്ലെന്നറിയാം. പിന്നുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ നോക്കിയിട്ടേ ഇല്ലെന്നറിയാം. അപ്പോൾ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്. പിന്നുള്ളത് വെക്റ്റേഴ്സ് നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റിൽ നിന്ന് പഠിക്കാം, ഇൻ്റഗ്രേഷൻ കുറച്ച് എഴുതാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ പറ്റുമെന്ന്, ഇതൊക്കെ നേരത്തെ കാലത്തും പറ്റുന്നുള്ളായിരുന്നു കേട്ടോ. കുട്ടികളൊന്നും കൂടുതൽ പഠിച്ചിട്ട് പോകാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു. നിങ്ങളും ആ രീതിയിൽ കൂടെ തന്നെ ഇതിനെ നോക്കിയാൽ മതി, ഒരു രീതിയിലും ടെൻഷൻ അടിക്കല്ല, മാക്സിമം അങ്ങനെ നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞിട്ടുള്ള സമയം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാതെ പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചിട്ട് പോവുക. അടിപൊളിയായിട്ട് എഴുതുക. ഗുഡ് ബൈ.